നമസ്കാരം. പറയാതിരിക്കുവാൻ കഴിയുന്നില്ല, എം കെ സ്റ്റാലിൻ നിങ്ങളൊരു ജിന്നാണ്. എം കെ സ്റ്റാലിനെ കണ്ട് പഠിക്കണം പല ഭരണത്തലവന്മാരും എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന്. യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാൻ, ജനപ്രതിനിധികളെ വിദേശത്തേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. യുക്രൈൻ്റെ അയൽരാജ്യങ്ങളിലെത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 4 ജനപ്രതിനിധികളെയാണ് തമിഴ്നാട് അയക്കുക. ഇതോടെ യുക്രൈനിൽ നിന്ന് ജനങ്ങളെ തിരികെ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയാകുന്ന ആദ്യ സംസ്ഥാനമായി തമിഴ്നാട് മാറും. രാജ്യസഭാ എംപിമാരായ തിരുച്ചി ശിവ, എം അബ്ദുള്ള, ലോക്സഭാ എം കലാനിധി വീരസ്വാമി, MLA TRB രാജ എന്നിവരാണ് യുക്രൈൻ്റെ അതിർത്തി രാജ്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോകുന്നത്. ഹംഗറി, റൊമാനിയ, പോളണ്ട്, സ്ലോവാക്യ എന്നിവിടങ്ങളിലെത്തിയാണ് ഇവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4 മുതിർന്ന IAS ഉദ്യോഗസ്ഥരും DMK ജനപ്രതിനിധികൾക്കൊപ്പം രക്ഷാദൗത്യത്തിനായി പോകുന്നുണ്ട്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മുന്നേ തന്നെ വിലയിരുത്തിയിരുന്നു. യുക്രൈനിലെ ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനുണ്ടെന്നും ഈ സാഹചര്യത്തിൽ അനാവശ്യമായ പ്രസ്താവന നടത്തുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലക്കണമെന്നും സ്റ്റാലിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. നേരത്തെ കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, VK സിംഗ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി യുക്രൈൻ്റെ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് സ്വന്തം നിലയ്ക്ക് ജനപ്രതിനിധികളെ അയക്കുന്നത്. അതേസമയം മടങ്ങിയെത്തുന്ന വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ സമയോചിതമായ ഇടപെടൽ നടത്താതെ തിരിച്ചെത്തുമ്പോൾ പൂവ് നൽകി സ്വീകരിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ബീഹാറിൽ നിന്നുള്ള ദിവ്യാംശു സിംഗ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചോദിച്ചു. ഹംഗറി അതിർത്തി കടന്ന് ബുഡാപെസ്റ്റിൽ നിന്നും വിമാനം കയറിയാണ് ദിവ്യാംശു അടക്കമുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. അതിർത്തി കടന്ന് ഹംഗറിയിൽ എത്തിയപ്പോഴാണ് എന്തെങ്കിലും സഹായം ലഭിച്ചതെന്നും ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വന്തം നിലയ്ക്ക് തന്നെയായിരുന്നു. കൃത്യസമയത്ത് നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അതേസമയം തങ്ങളെ രക്ഷിക്കാൻ എംബസി അധികൃതർ യാതൊന്നും ചെയ്തില്ലെന്നാണ് യുക്രൈനിലെ സുമിയിൽ തുറങ്ങിക്കിടക്കുന്ന മറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പറഞ്ഞത്. അടിയന്തര ഘട്ടങ്ങളിൽ എംബസിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആരും പ്രതികരിക്കുന്നില്ല. -ഡിഗ്രി താപനിലയിൽ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നു. പഴകി മോശമായ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നുണ്ടെന്നും മഹ്താബ് എന്ന വിദ്യാർത്ഥിയും പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസത്തോളമായി മഹ്താബ് അടക്കമുള്ള വിദ്യാർത്ഥികൾ സുമിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കേന്ദ്രം ഇതൊക്കെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോഴും MK സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ്. പല കേന്ദ്രമന്ത്രിമാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ MK സ്റ്റാലിനെ കണ്ട് മാതൃകയാക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.